ആരാടോ തന്റെ അടുത്ത് ഇരാ, ഒരു ഡീസൽ പാർട്ടിയാ. നമസ്കാരം, ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഹായ് മേഘ്ന. ഹായ് ചേച്ചി, സുഖായിട്ടിരിക്കുന്നു? സുഖം. മേഘ്ന, എല്ലാം വളരെ ഈസി ആയിട്ടെല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ട് വളരെ ആർക്കും ഉണ്ടാവുന്ന പോലെ കുറെ വിഷമങ്ങള് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? പിന്നീട് വരെ അവസരം കിട്ടിയില്ല. ആ ഒരു പോയിന്റിനെ കുറിച്ച് ഒന്ന് പറയൂ, അതെങ്ങനെയായിരുന്നു? അതായത് നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഓടിയല്ലേ പറ്റുള്ളൂ. എന്താ ശരിയല്ല മാവ? നമുക്ക് രണ്ട് ഓപ്ഷൻ ആണ്, ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെയേ കിടക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഡിപ്രഷൻ ആയിട്ട് അങ്ങനെ കിടക്കാം, അതല്ലെങ്കിൽ നമുക്ക് പല കാര്യത്തിൽ എൻഗേജ് ചെയ്തിട്ട് നമുക്ക് മൂവ് ഫോർവേഡ് ചെയ്യാം. സോ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ ചൂസ്. അത് അങ്ങനെ മറ്റേ ഫസ്റ്റ് ഓപ്ഷനിൽ എത്ര ദിവസത്തോളം പോയിട്ടാണ് ഈ സെക്കൻഡിലേക്ക് എത്തിയത്? നിങ്ങൾ ആദ്യം കിടക്കുന്നു. ഒരുപാട് സമയമെടുത്തു ആണല്ലേ? ഒരുപാട് സമയമെടുത്തു. ഒരു ഷോക്ക് ആയിരുന്നു. ഒരു അവരുടെ ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ പോയിട്ടൊക്കെ തന്നെയാണ്, എല്ലാവരും പോലെ അല്ലേ ഞാൻ. ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവണം ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ്. പക്ഷേ നമ്മുടെ ലൈഫിൽ എവിടെയൊക്കെയോ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ചില ചില കാര്യങ്ങളിലെല്ലാം തെറ്റു പറ്റിയേക്കാം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. എന്തുവാണെങ്കിലും അത് ലൈഫിന്റെ ഒരു പാർട്ട് അല്ലേ ചേച്ചി, അതിനെനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. 100% ഞാൻ യോജിക്കുന്നു. ഞാൻ അവിടെ കുറച്ചും കൂടെ ആലോചിക്കേണ്ടിയിരുന്നു, ഒന്നും കൂടെ തിങ്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ഭാഗം ഞാൻ ചിന്തിച്ചില്ലല്ലോ. അങ്ങനത്തെ കുറച്ച് മറു ചോദ്യങ്ങളോ, അല്ലെങ്കിൽ അവൾ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു മൊമെന്റോ, അങ്ങനെ എന്തെങ്കിലും? എല്ലാം ഞാൻ കാടിക്ക് പിടിച്ചോണ്ട് നിൽക്കുകയാണ്. എനിക്ക് ചൊറഞ്ഞോണ്ട് പറയിപ്പിക്കരുത്. ലൈഫിൽ നമ്മൾക്ക് എല്ലാം നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആവണമെന്നില്ല. ചില മിസ്റ്റേക്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അത് റിഗ്രറ്റ് ചെയ്ത് ഞാൻ ഇരിക്കത്തില്ല. ഐ ട്രൈ ടു കറക്റ്റ് ഇറ്റ്. വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. ഈ സ്റ്റേഷനിലൊക്കെ ഒന്ന് മാറ്റം കിട്ടട്ടെ, എന്നിട്ട് വേണം ചില വ്യാജന്മാരെ ഒതുക്കാൻ.